സയൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് എന്നൊരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്താണ് കൊളോയിഡ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നതാണ്. എന്നാലും കൂടി പറയാൻ എന്താണ് കൊളോയിഡ്സ്? മിക്സ്ചറാണ് അല്ലേ. ആ മിക്സ്ചറിൽ എന്താണ് കമ്പോണൻസിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 നാനോമീറ്ററിൻ്റെയും അതുപോലെ തന്നെ 1000 നാനോമീറ്ററിൻ്റെയും ഇടയ്ക്ക് വരാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കൊളോയിഡ്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കൊളോയിഡ്സ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മളിവിടെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കുക. അപ്പോൾ അതിൽ എന്തിൻ്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്ഷൻ മീഡിയം. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് നമുക്കറിയാം കൊളോയിഡ്സിൽ എന്തുള്ളത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ട്, ഡിസ്പേഴ്ഷൻ മീഡിയം ഉണ്ട് അല്ലേ. സൊല്യൂഷനിലെ പോലെ തന്നെ സോൾവെൻ്റ് ഉണ്ട്, സൊല്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ കൊളോയിഡിൽ എന്തുള്ളത്? ഡിസ്പേഴ്ഷൻ മീഡിയം, അതായത് സോൾവെൻറ്റിന് സിമിലറായിട്ടുള്ളത്. അതുപോലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ടിന് സിമിലറായിട്ടുള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നത് പരസ്പരം, അതനുസരിച്ച് കൊളോയിഡ്സ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ലിയോഫിലിക് കൊളോയിഡ്സ്. ലിയോഫിലിക് കൊളോയിഡ്സ്, അപ്പോൾ ലിയോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിലിക്ക്, നമ്മൾ കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്, എവിടേക്കോ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫിലിക്ക് എന്ന് പറഞ്ഞാൽ ലവ്, ഐ ഫിലിക് യു എന്നാൽ ഐ ലവ് യു എന്നാണ് മീനിങ്. ഫിലിക് എന്ന് പറഞ്ഞാൽ ലവ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ലിയോഫിലിക് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലവിങ്, എന്താണ് ലിക്വിഡിനെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കൊളോയിഡ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ലിയോഫോബിക് കൊളോയിഡ്സ്. അതിൻ്റെ പ്രത്യേകം എന്തായിരിക്കും? ലിക്വിഡിനെ ഹെയ്റ്റ് ചെയ്യും, ലിക്വിഡിനെ ഹെയ്റ്റ് ചെയ്യും. ഇതാണ് നമ്മൾ. അപ്പോൾ ലിയോഫിലിക് കൊളോയിഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലേ അത്, അതായത് ഡിസ്പേഴ്ഷൻ മീഡിയവും ഡിസ്പേഴ്സ് ഫേസും ഭയങ്കര ഇഷ്ടത്തിലാണ്, ഭയങ്കര ഇഷ്ടത്തിലാണ് അവർ. അതായത് അവർ തമ്മിൽ ഭയങ്കര സ്ട്രോങ് അഫിനിറ്റി ആയിരിക്കും, അതായത് ഭയങ്കര അടുപ്പമായിരിക്കും അവർ തമ്മിൽ. അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ് സ്ട്രോങ് അഫിനിറ്റി ബിറ്റ്വീൻ ഡിസ്പേഴ്സ് ഫേസ് ആൻഡ് ഡിസ്പേഴ്ഷൻ മീഡിയം? ഇവിടെ ലിയോഫിലിക് കൊളോയിഡ്സ്. അപ്പം ലിയോഫോബിക് കൊളോയിഡ്സിന് പറയാൻ എന്തായിരിക്കും? ഡിസ്പേഴ്സ് ഫേസും ഡിസ്പേഴ്ഷൻ മീഡിയം തമ്മിൽ എന്തായിരിക്കും അത്ര എന്താണ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്? അത്ര നല്ല ഇൻട്രാക്ഷൻ അല്ല, അതായത് അവർ ലെസ് അഫിനിറ്റി ആയിരിക്കും അല്ലേ ഉണ്ടായിരിക്കും. ലെസ് അഫിനിറ്റി. ഇനി എന്താ, ദ ആർ ഈസി ടു പ്രിപ്പയർ. എന്താണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ലിയോഫിലിക് കൊളോയിഡ്സ്, എന്താണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ, ഡിസ്പേഴ്സ് ഫേസും ഡിസ്പേഴ്ഷൻ മീഡിയയും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്, അപ്പോൾ അവർ വേഗം ഉണ്ടായിക്കൊള്ളൂല്ലേ. അപ്പോൾ അതിൽ നമുക്കറിയാം എന്താണ് ലവ് മാരേജ് പെട്ടെന്ന് നടക്കില്ല, കല്യാണം പെട്ടെന്ന് നടക്കും. ലവ് മാരേജ് ആണെങ്കിൽ രണ്ട് പേർക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് കല്യാണം നടക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്ഷൻ മീഡിയയും തമ്മിൽ നല്ല അഫിനിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? സിമ്പിൾ മിക്സിങ്, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് എടുക്കുക, ഡിസ്പേഴ്ഷൻ മീഡിയ എടുക്കുക, രണ്ടും കൂടി വെറുതെ നമ്മൾ ഷേക്ക് ചെയ്താൽ മതി, എന്തായി മാറും, അത് കൊളോയിഡായിട്ട് മാറും. അത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ടൈപ്പ് കൊളോയിഡ്സ് വേറെ പേരിൻ്റെയും പറയും ഇൻട്രിൻസിക് കൊളോയിഡ്സ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ പേര്? ഇൻട്രിൻസിക് കൊളോയിഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം എന്താണ് ലിയോഫോബിക് കൊളോയിഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്ഷൻ മീഡിയയും തമ്മിൽ അഫിനിറ്റി ഇല്ല. അപ്പോൾ എന്താണ്, പെട്ടെന്ന് ഉണ്ടാവില്ല. പകരം എന്താ, അപ്പോൾ നമ്മൾ വെറുതെ മിക്സ് ചെയ്താലും ഒന്നും ഉണ്ടാവില്ല. എന്താ ചെയ്യേണ്ടത്? സ്പെഷ്യൽ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ രണ്ടുപേരും ഇഷ്ടത്തിലല്ല, അവരെ കല്യാണം കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണോ? അല്ല. നമ്മൾ കുറേ എന്താ പറയുക, നുണയും അതൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കല്യാണം കഴിപ്പിക്കുന്നത് അല്ലേ. അതേ അപ്പോൾ ഈ ടൈപ്പ് കൊളോയിഡ്സ് നമ്മൾ എന്താ പറയുക, എക്സ്ട്രിൻസിക് കൊളോയിഡ്സ് എന്ന് പറയും. അപ്പോൾ ഇൻട്രിൻസിക് കൊളോയിഡ്സ് എന്താണ്? നമ്മുടെ ലിയോഫിലിക് കൊളോയിഡ്സ്, അതായത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന കൊളോയിഡ്. മറ്റേത് എന്താണ്? എക്സ്ട്രിൻസിക് കൊളോയിഡ്സ് എന്താണ്? അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്ത കൊളോയിഡ്സിനെ പറയുന്നത് എക്സ്ട്രിൻസിക് കൊളോയിഡ്സ്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. They are ലിയോഫിലിക് കൊളോയിഡ്സ് എന്താണ്? സ്റ്റേബിളാണ്. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ സ്ഥിരതയുണ്ട്, പെട്ടെന്ന് കേടായിരുന്നില്ല. അത് കൊളോയിഡ് കൊളോയിഡായിട്ട് തന്നെ നിന്നോളൂ. കാരണം എന്താ, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്ഷൻ മീഡിയം തമ്മിൽ ഭയങ്കര അഫിനിറ്റിയാണ്. അപ്പം എന്താ, അവർ അങ്ങനെ തന്നെ നിന്നോളും, അവർക്ക് ഇടയ്ക്കുള്ള അടുപ്പം അങ്ങനെ തന്നെ നിന്നോളും.
പക്ഷെ ഇവർ തമ്മിൽ ഇവരെന്തായിരിക്കും അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് അത് കൊളോയിഡ് അത് കേടായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഡിസ്പേസ്ഡ് ബേസും ഡിസ്പേഷൻ ബീനും തമ്മിൽ അടുപ്പൊന്നുമില്ല, നമ്മൾ നിർബന്ധിച്ചിട്ട് യോജിപ്പിച്ച് വെച്ചിരിക്കുന്നവരെ. അതുകൊണ്ട് അവരെ ആ ടൈപ്പ് കൊളോയിഡ്സ് അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല. ഇനി സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്തു, സ്റ്റെബിലൈസിങ് ഏജൻറ്റ്സ് ഇട്ട് കൊടുക്കണം. അത് സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടി, അതായത് ലിയോഫോബിക് കൊളോയിഡ്സിനെ സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ എന്താണ് കെമിക്കൽസ് ആഡ് ചെയ്യും. അപ്പം നമ്മൾ അതിനെ പറയും, അതിനെ നമ്മൾ എന്താ പറയും, സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ന് പറയും. സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇലക്ട്രോലൈറ്റ്, ഏതെങ്കിലും ഇലക്ട്രോലൈറ്റ്, അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തത്. ഇനി എന്താണ് ലിയോഫിലിക് കൊളോയിഡ്സ് എന്താണ് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ തന്നെ വേണമെന്നല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ചിൻ്റെ ഒരു കൊളോയിഡ്, സ്റ്റാർച്ച് നമ്മൾ കഞ്ഞിവെള്ളം അല്ലേ കണ്ടിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ കൊളോയിഡ് ഫോമിലുള്ള കഞ്ഞിവെള്ളം കണ്ടിട്ടുണ്ടാവും, അടിഞ്ഞു കൂടാത്ത ഒരു വെള്ള കളറിലുള്ള പാട പോലെ നിൽക്കുന്നത് അല്ലേ, ഇവിടെ പാടല്ല വെള്ളം പോലെ ഒരു മങ്ങിയൊരു കളറായിട്ട് ഒരു ഫോമിൽ നിൽക്കുന്നുണ്ടാവും അല്ലേ കഞ്ഞിവെള്ളം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്, വെള്ളമുണ്ട് സ്റ്റാർച്ചുണ്ട് അല്ലേ, വെള്ളമുണ്ട് സ്റ്റാർച്ചുണ്ട്. വെള്ളമാണ് അവിടെ എന്ത് ഡിസ്പേഷൻ മീഡിയം, സ്റ്റാർച്ചാണ് എന്താ വെള്ളം പാട പരന്ന് കിടക്കുന്നതെന്ന് പാടില്ല, പരന്ന് കിടക്കുന്നതാണ് എന്ത് ഒരു ഒരു കളർ പോലെ പരന്ന് കിടക്കുന്നത്. നമുക്ക് ആ പാർട്ടിക്കിളെ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അതിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അത്ര വലുതല്ല. അപ്പോൾ സ്റ്റാർച്ചാണ് അവിടെ എന്ത് ഡിസ്പേഷൻ ഡിസ്പേസ്ഡ് ഫേസ് അല്ലേ. അപ്പോൾ ഈ കൊളോയിഡ് നമ്മളെടുത്തിട്ട് അന്ന് വെള്ളത്തിൽ ചൂടാക്കി കഴിഞ്ഞെന്നുണ്ടാവും, അതിൽ നിന്ന് വെള്ളം പോവും അല്ലേ, ആ വേപ്പറായിട്ട് പോവും, വേപ്പറൈസ് ചെയ്ത് പോവും. ബാക്കി എന്തുണ്ടാവും, സ്റ്റാർച്ച് അതിൻ്റെ ഉള്ളിൽ കെടുക്കും അല്ലേ. ഈ ടൈപ്പ് ഈ സ്റ്റാർച്ചിനെ നമ്മൾ ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ നമുക്ക് കൊളോയിഡായിട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ ഈ ടൈപ്പ് കൊളോയിഡ്സിനെ പറയുന്നത് റിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊളോയിഡ്സ് കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റിലാവും, സെറ്റിലാവുന്ന എന്താ, അത് അടിഞ്ഞ് അതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം കൂടി ചേർന്നിട്ട് ഇതിന് സൈസ് വലുതാവുമ്പോൾ എന്തുണ്ടോ, അത് സസ്പെൻഡ്, അതായത് അടിയിലേക്ക് അടിഞ്ഞു കൂടും, അടിഞ്ഞു കൂടും. അപ്പോൾ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന കൊളോയിഡ്സിനെ എടുത്തിട്ട് നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് എന്തായി മാറും, പഴയ പോലെ കൊളോയിഡായി മാറും. അത് ഏത് ടൈപ്പ് കൊളോയിഡ്സ് അങ്ങനെയായി മാറാം, ലിയോഫിലിക് കൊളോയിഡ്സ്. അപ്പോൾ അത് റിവേഴ്സിബിളാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, ലിയോഫോബിക് കൊളോയിഡ്സ് എന്തായിരിക്കും, റിവേഴ്സിബിൾ അല്ല. ഒരു പ്രാവശ്യം ആ കൊളോയിഡ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തുണ്ടാവും, പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് സെറ്റിലായി സസ്പെൻഷനായി മീൻസ് സെറ്റിലായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ആ കൊളോയിഡ് എന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, ലിയോഫോബിക് കൊളോയിഡ്സിൽ എന്താ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്ഷൻ മീഡിയം എന്താണ് അത്ര ഇഷ്ടത്തിലല്ല, നമ്മൾ നിർബന്ധിച്ചിട്ടാണ് കൊളോയിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് കേടായി പോകും, അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, അൺസ്റ്റേബിൾ ആണെന്ന് പറയും. ഇനി ഇപ്പോൾ കേടായി പോയി കഴിഞ്ഞാൽ തന്നെ എന്താണ് അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ഡൈവേഴ്സ് ആയിട്ട് പോകാമെന്ന് പറയും, അതുപോലെ അത് തിരിഞ്ഞു പോകും. എക്സാമ്പിളായിട്ട് പറയുന്നത് ഗം, സ്റ്റാർച്ച്, ജെലാറ്റ്, ഇതിൻ്റെയൊക്കെ കൊളോയിഡ്സ് ആണ് എന്ത് ലിയോ ഫിലിക് കൊളോയിഡ്സ് ആയിട്ട് പറയുന്നത്, ഇതിൻ്റെ കൊളോയിഡ്സ് ആണ്. അതുപോലെ ലിയോഫോബിക് എന്ന് പറഞ്ഞാൽ മെറ്റൽ, മെറ്റൽ സോൾട്ട്, മെറ്റൽ സൾഫൈഡിൻ്റെ കൊളോയിഡ്സ് അല്ലേ. ഇതൊക്കെയും ഒരു പ്രാവശ്യം സെറ്റിൽ കൊളോയിഡിൽ നിന്ന് മാറി കൊളോയിഡ് ആ മെറ്റൽ സോൾട്ടിൻ്റെ അല്ലെങ്കിൽ മെറ്റൽ സൾഫൈഡിൻ്റെ ആ കൊളോയിഡിൻ്റെ ആ സ്റ്റേറ്റിൽ നിന്ന് മാറി കഴിഞ്ഞാൽ തിരിച്ച് കൊളോയിഡ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സാണ് കൊളോയിഡ്സ്, നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിഫിക്കേഷന് പോകാം. അപ്പോൾ ക്ലാസ്സിഫിക്കേഷൻ എന്തിൻ്റെയെങ്കിലും ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ ഈ ക്ലാസ്സിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലാണെന്ന് നോക്കാം. എന്തിൻ്റെ ബേസിലാണ്, ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓൺ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ശ്രദ്ധിക്കണം, ഡിസ്പേഴ്സ്ഡ് ഫേസ് അതായത് കുറച്ചുള്ള ആൾക്കാർ. നേരത്തെ സ്റ്റാർച്ചിൻ്റെ കൊളോയിഡ് പറഞ്ഞല്ലോ, അതിൽ സ്റ്റാർച്ച് കുറച്ചുള്ളതാണ് അല്ലേ, വെള്ളമാണ് കൂടുതലുള്ളത്. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ ഏത് ടൈപ്പാണ് ആ ടൈപ്പ് അനുസരിച്ച് കൊളോയിഡ്സ് നമുക്ക് വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുക. അതിലൊന്നാമത്തെയാണ് എന്ത്, മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. എന്താണ് മൾട്ടി മോളിക്കുലർ, അപ്പോൾ ആ വേർഡ് എന്നെ ശ്രദ്ധിക്കുക, എന്താണ് മൾട്ടി കൂടുതൽ, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ കുറച്ചധികം, മോളിക്കുലാർ കുറേ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടുള്ള കൊളോയിഡ്സ്. എന്താ നോക്കാം അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്,
on dissolution large number of atoms or smaller molecules aggregate. So they can aggregate together to form species having twice in colloidal range. അപ്പോൾ എന്താണ് ആറ്റങ്ങളെയോ അല്ലെങ്കിൽ ചെറിയ മോളിക്യൂളുകളെയോ അതെന്താണ് അവരുടെ സൈസ് എന്താണ് വളരെ ചെറുതാണ് ചെറുതാണ് എന്താ കൊളോയിഡൽ അറേഞ്ച് ഉണ്ടല്ലോ 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ ഇപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ആ റേഞ്ചിനേക്കാളും സൈസ് വളരെ കുറവായിരിക്കും ആർക്ക് ഈ പറഞ്ഞ മൾട്ടി മോളിക്യുലർ കൊളോയിഡ്സിൻ്റെ പാർട്ടിക്കിൾസ് അല്ലേ അപ്പോൾ ഇതെന്താ ചെയ്യുക മൾട്ടിമോളിക്യുലർ കൊളോയിഡ്സ് എന്താ ചെയ്യുക സൈസ് കുറഞ്ഞ ഈ ചെറിയ ആറ്റംസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ കൂടിച്ചേർന്നിട്ട് ഏത് സൈസിലേക്ക് വരും നമ്മുടെ കൊളോയിഡ്സിൻ്റെ സൈസിലേക്ക് വരും അങ്ങനെയുണ്ടാവുന്ന കൊളോയിഡ്സ് എന്ന് പറയുന്നത് മൾട്ടി മോളിക്യുലർ കൊളോയിഡ്സ് എന്ന് പറയും അപ്പോൾ എന്താണ് സിമ്പിളായിട്ടുള്ള മീൻസ് സൈസ് കുറഞ്ഞ സ്മോളറായിട്ടുള്ള ആറ്റംസോ മോളിക്യൂൾസോ കൂടിച്ചേർന്നിട്ട് കൊളോയിഡൽ സൈസിൽ അത്രയ്ക്ക് 1 നാനോമീറ്ററോ മുതൽ 10,000 നാനോമീറ്ററിൻ്റെ അടുക്കുള്ള സൈസിലേക്ക് വന്നിട്ടുണ്ടാകുന്ന ആ ടൈപ്പ് കൊളോയിഡ്സിൻ്റെ പറയുന്നത് മൾട്ടി മോളിക്യുലർ കൊളോയിഡ്സ് എന്ന് പറയും എക്സാമ്പിൾ എന്താണ് ഗോൾഡ് സോൾട്ട് ഇത് നമുക്ക് സ്വർണത്തിൻ്റെ കൊളോയിഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും അതിന് മെത്തേഡുകളൊക്കെ നമ്മൾ ഇനി പഠിക്കും അതുപോലെ സൾഫറിൻ്റെ സോള് അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ് അതെന്താ ചെയ്യുക അത് കൊളോയിഡാകുമ്പോൾ എന്താ ചെയ്യണത് കുറേ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് അവസാനം എന്താണ് ഒരു വലിയൊരു ഉണ്ടായിട്ട് അവസാനം വലിയ തന്നെ ഈ സൈസിനടയ്ക്ക് 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്ററിൻ്റെ ഇടയ്ക്കുള്ള സൈസിലേക്ക് വരുമ്പോൾ അത് കൊളോയിഡായി മാറും അങ്ങനെ മാറുന്ന കൊളോയിഡ്സിനെ പറഞ്ഞ മൾട്ടി മോളിക്യുലർ കൊളോയിഡ്സ് എന്ന് പറയും അത് ഇതിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ മൂന്ന് ചെറിയ മോളിക്യൂൾസ് സ്ക്രീനിൽ കാണാം മൂന്ന് ചെറിയ മോളിക്യൂൾസ് അല്ലേ അപ്പോൾ അതിൻ്റെ സൈസ് എന്താ കൊളോയിഡൽ പാർട്ടിക്കളുടെ സൈസിൻ്റെ അത്ര ഇല്ല ഭയങ്കര ചെറുതാണ് എന്നിട്ട് അതെന്താ കൂടിച്ചേർന്നിട്ട് എന്തായി മാറുകയാണ് കൊളോയിഡൽ സൈസിൻ്റെ റേഞ്ചിലേക്ക് വരികയാണ് അങ്ങനെ ഉണ്ടാവണം കൊളോയിഡ്സിനെ പറയുന്നത് മൾട്ടി മോളിക്യുലർ ഒന്നിൽ കൂടുതൽ മോളിക്യൂൾ കൂടിച്ചേർന്നിട്ടാണ് കൊളോയിഡ് മൾട്ടി മോളിക്യുലർ കൊളോയിഡ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് മാക്രോ മോളിക്യുലർ കൊളോയിഡ്സ് മാക്രോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അതിൻ്റെ മീനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പം കൂടിയത് സൈസ് കുറച്ച് വലുത് കുറച്ച് വലുത് ഭയങ്കര വലുതൊന്നുമല്ല 10,000 നാനോമീറ്ററിന് താഴെ പോകട്ടോ അത്രയും വലുതല്ല മൈക്രോ എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുത് മാക്രോ എന്ന് പറയുമ്പോൾ കുറച്ച് വലുത് ഇതെങ്ങനെ ഉണ്ടാവുക നോക്കാം ഇതൊന്നുമില്ല എന്താണ് അതായത് ഇതിലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ പാർട്ടിക്കളുടെ സൈസ് ഉണ്ടല്ലോ അതെന്താണ് ഓൾറെഡി എന്താണ് കൊളോയിഡൽ ആ സ്റ്റേറ്റിൻ്റെ ആ കൊളോയിഡലിൻ്റെ ഒരു കൊളോയിഡിൻ്റെ എത്ര സൈസാണോ വേണ്ടത് ആ സൈസിലുള്ളതാണ് ഓൾറെഡി ഉള്ളതാണ് അതായത് കൂടിച്ചേർന്നിട്ട് ആ കൊളോയിഡൽ സൈസിലേക്ക് കൊണ്ടുവരികയല്ല ചെയ്യുന്നത് അതുപോലെ തന്നെ വലിയൊരു സൈസിലും വിളിക്കുന്ന മുറിച്ചിട്ട് ചെറിയ കൊളോയിഡിൻ്റെ സൈസിലേക്ക് ആക്കണില്ല പകരം എന്താണ് ഇവിടെ എന്താണ് ഈ മാക്രോ മോളിക്യുലർ കൊളോയിഡ്സിന് പ്രത്യേകം വെച്ചാൽ അവരുടെ സൈസ് ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഓൾറെഡി എന്തിൻ്റെ റേഞ്ചിലായിരിക്കും ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ റേഞ്ചിലാണ് ആ അങ്ങനത്തെ എന്താണ് പാർട്ടിക്കിളിനെ എടുത്തിട്ട് സിമ്പിളായിട്ട് ഒരു എന്താണ് ഒരു ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് ഡിസോൾവ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കൊളോയിഡ്സിനെ പറയുന്നത് മാക്രോ മോളിക്യുലർ കൊളോയിഡ്സ് അതായത് ഓൾറെഡി മാക്രോ മോളിക്യുലർ കൊളോയിഡ്സിലുള്ള പാർട്ടിക്കിൾസ് എന്താണ് ഓൾറെഡി എന്താണ് ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ അതേ റേഞ്ചിലുള്ള സൈസിലാണ് അവരുള്ളത് ഇനി എക്സാമ്പിൾ അതിൻ്റെ സ്റ്റാർച്ച് സെല്ലുലോസ് പ്രോട്ടീൻ ഇതൊക്കെയാണ് മാക്രോ മോളിക്യൂൾസിനുള്ള എക്സാമ്പിൾ സ്റ്റാർച്ച് സെല്ലുലോസ് പ്രോട്ടീൻ അപ്പോൾ ഈ സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലുലോസോ പ്രോട്ടീനോ ഒരു ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ മതി എന്തായി മാറും അത് കൊളോയിഡായിട്ട് മാറും കാരണം എന്താ അവരുടെ സൈസ് ഓൾറെഡി കൊളോയിഡൽ റേഞ്ചിൽ ഉള്ളതാണ് ഓൾറെഡി ഇനി എന്താണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മിസ്സൽസ് എന്ന് പറയും അല്ലേ അപ്പോൾ അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു ഏതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടി മോളിക്യുലർ കൊളോയിഡ് അല്ലേ അതുപോലെയുള്ള സാധനം തന്നെയാണ് എന്ത് ഈ അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയുന്നത് പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ അസോസിയേറ്റഡ് കൊളോയിഡ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ടല്ലോ എന്താണ് ലോ കോൺസെൻട്രേഷനിൽ അത് സ്ട്രോങ് ഇലക്ട്രോണായിട്ടായിട്ട് ബിഹേവ് ചെയ്യുള്ളൂ അതായത് കൊളോയിഡൽ പ്രോപ്പർട്ടി ഒന്നുമില്ല എപ്പോൾ അത് ലോ കോൺസെൻട്രേഷനാണെങ്കിൽ പക്ഷേ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതെന്തായി മാറും? പിന്നെ അത് എന്താണ്, ഒരു ഇലക്ട്രോളൈറ്റ് ആയിട്ടെല്ലാം ബിഹേവ് ചെയ്യുക, അതെന്തായാലും മാറും, പെട്ടെന്ന് തന്നെ അത് കൊളോയിഡായിട്ട് മാറും. അതായത് ലോ കോൺസെൻട്രേഷനിൽ അത് കൊളോയിഡായിട്ട് ബിഹേവ് ചെയ്യില്ല. പക്ഷെ എന്താണ്, ഹൈ കോൺസെൻട്രേഷനിൽ എന്താ ചെയ്യുക, ഈ എല്ലാ കൊളോയിഡ് പാർട്ടിക്കിളെല്ലാം സോറി അസോസിയേറ്റഡ് കൊളോയിഡിലുള്ള ആ പാർട്ടിക്കിൾസ് എല്ലാം കൂടി ചേർന്നിട്ട് ഏത് റേഞ്ചിലേക്ക് വരും, കൊളോയിഡ് റേഞ്ചിലേക്ക് വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് ഇപ്പം നോക്കാം, ഇതിപ്പോൾ ഒരു ഇലക്ട്രോളൈറ്റിനെ കാണിക്കുന്നത് കണ്ട, ലോ കോൺസെൻട്രേഷനിൽ അതെന്താണ്, ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുകയാണ്, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, മീൻസ് സൈസ് കൊളോയിഡ് റേഞ്ചിലല്ല, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലേ. പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തായി, ഈ എല്ലാ പാർട്ടിക്കിൾസും കൂടി ചേർന്നിട്ട് എന്തായി മാറും, ഒരു വലിയ ഒരു ഒരു ബോൾ പോലെ ആവും അല്ലേ. അപ്പം ഇതിനെ പറയാം മിസൽ എന്ന് പറയാം. അതിൻ്റെ സൈസ് എന്താണ്, കൊളോയിഡൽ റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഇതാണ് അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയുന്നത്. ഇനി അസോസിയേറ്റഡ് കൊളോയിഡ് ഉണ്ടാവണമെങ്കിൽ എന്താണ്, ലോ കോൺസെൻട്രേഷനിൽ ഇത് ഉണ്ടാവില്ല അല്ലേ. പക്ഷേ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ മാത്രമാണ് അത് ഉണ്ടാവുള്ളൂ. ഏത് ഈ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഉണ്ടാവുള്ളൂ അല്ലേ. ആ പെർട്ടിക്കുലർ കോൺസെൻട്രേഷനെയാണ് പറയുന്നത് എന്താണ്, ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ? അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രമേ എന്ത് ഇത് കൊളോയിഡായിട്ട് മാറുള്ളൂ. അപ്പോൾ ആ ടെമ്പറേച്ചറിന് നമ്മൾ എന്ത് പറയും, ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയും. ഇപ്പോൾ എഴുതിയിട്ടുണ്ട് നമുക്ക് ആ സ്ക്രീനിൽ തന്നെ കാണാം. എന്താണ് സോപ്പിൻ്റെ, സോപ്പ് എന്ന് പറയുന്നത് എന്താണ്, സോഡിയം സോൾട്ടോ ഹയർ ഫാറ്റി ആസിഡ് ആണല്ലോ അല്ലേ. അപ്പോൾ അത് എന്താണ് ലോ കോൺസെൻട്രേഷനിൽ, വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ അതെന്തായിട്ട് ബിഹേവ് ചെയ്യുള്ളൂ, അത് ഇലക്ട്രോളൈറ്റായിട്ട് ബിഹേവ് ചെയ്യുള്ളൂ. പക്ഷേ കോൺസെൻട്രേഷൻ ഏത് റേഞ്ചിലേക്ക് വരുമ്പോൾ 10⁻⁴ to 10⁻³ മോൾ പെർ ലിറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്തായി മാറും, സോപ്പിൻ്റെ സ്വഭാവം മാറും. എന്തായി മാറി, അത് കൊളോയിഡൽ പ്രോപ്പർട്ടീസ് പിന്നെ കാണിക്കാൻ തുടങ്ങും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, മിസ്സൽ അതായത് അസോസിയേറ്റഡ് കൊളോയിഡ് പോലെ ഒരു സാധനം കണ്ടല്ലോ അല്ലേ നേരത്തെ. അത് എങ്ങനെയാണ് അതിൻ്റെ ഉണ്ടാവുന്നത്, അതിൻ്റെ മെക്കാനിസം എന്താണ് എന്നാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞ സോപ്പ്. സോപ്പിന് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ സോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ്, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഹയർ ഫാറ്റി ആസിഡ്. അപ്പോൾ നമുക്കറിയാലോ അല്ലേ, സോൾട്ട് എങ്ങനെ ഉണ്ടാവും നമുക്കറിയാം, എങ്ങനെയാണ് ആസിഡും ബേസും കൂടി ചേർന്നത്. അതായത് ഹയർ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് അതിൻ്റെ അതിൽ എന്താണ് ബേസ് കൂടി ചേർന്നത്. ബേസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, സോഡിയം സോൾട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടോ ഹയർ ഫാറ്റി ആസിഡ് അതായത് സോപ്പ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എന്താന്ന് നോക്കാം, RCOO-Na+. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞോടെ പഠിച്ചിട്ടുണ്ടല്ലേ, RCOO- എന്ന കാർബോക്സിലേറ്റ് ആനയോണും അതിൻ്റെ കൂടെ എന്തുണ്ട്, Na+ എന്ന സോഡിയം അയോണും ഉണ്ട് അല്ലേ. അതാണ് സോൾട്ട്. എങ്ങനെയുണ്ടായിട്ടുണ്ടാവുക, RCOOH+NaOH കൂടി ചേർന്നിട്ടായിരിക്കും എന്തുണ്ടാവുക, RCOO-Na+ ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ. ഇനി ഈ RCO അതായത് ഈ സോപ്പ് ഹയർ ഫാറ്റി ആസിഡിൻ്റെ, സോഡിയം സോൾട്ട് ഹയർ ഫാറ്റി ആസിഡിൻ്റെ ഈ സോൾട്ട് വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ അത് എന്തായി മാറും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ മാറാം, RCOO- എന്നൊരു ഭാഗവും +Na+ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമായി മാറും അല്ലേ. ഈ രണ്ട് ഭാഗം എന്താണ്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് അങ്ങനെ തന്നെ കിടക്കും. ഇനി RCOO- ആ ഭാഗം കാർബോക്സിലേറ്റ് അയോൺ ഉണ്ടല്ലോ, അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ആ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, ആർ, അതെന്താണ്, ഹൈഡ്രോ കാർബണിൻ്റെ പാർട്ട്. അവിടെ CH2 CH3 അങ്ങനെ വലിയ 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 ഗ്രൂപ്പുണ്ടോ, 17 കാർബണുള്ള ഭാഗമോ 15 or 12 ഒക്കെ ഉള്ള കാർബണായിട്ടുള്ള വലിയ ഭാഗങ്ങളാണ് ആർ എന്ന് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്, ഹൈഡ്രോ കാർബണാണ്. അത് അതിനെന്താ പ്രത്യേകത, ഹൈഡ്രോ കാർബണിൻ്റെ പ്രത്യേകത എന്താണ്, അത് ഹൈഡ്രോഫോബിക് ആണ്, അത് വെള്ളത്തിനെ ഇഷ്ടപ്പെടുന്നതല്ല, അതായത് വെള്ളത്തിന് ലയിക്കില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മണ്ണെണ്ണ പെട്രോൾ അല്ലേ, വെള്ളത്തിൽ ഒഴിച്ചാൽ ലയിക്കുമോ, ഇല്ല. കാരണം എന്താ, അത് ഹൈഡ്രോ കാർബൺസ് ഉള്ള കാരണം അതുകൊണ്ട് അത് ലയിക്കില്ല. അതുപോലെ ഈ സോപ്പിൽ രണ്ട് ഭാഗമുണ്ട്, ഒന്ന് ഹൈഡ്രോഫോബിക്, ആ റെഡ് കളറുള്ള ആറ് അതായത് ഹൈഡ്രോ കാർബൺ പാർട്ട്, അതിന് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഹൈഡ്രോഫിലിക് പാർട്ട്. ഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളത്തിനെ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ വെള്ളത്തിൽ ലയിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ, രണ്ട് ഭാഗമുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി ഇത് കാണിച്ചിട്ടുണ്ട് എന്താണ്, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളമിട്ടുണ്ട് അല്ലേ, ആ വെള്ളത്തിലേക്ക് നമ്മൾ സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചു വെച്ചിരിക്കുന്നു. അത് കോൺസെൻട്രേഷൻ ഭയങ്കര കുറവാണ്, അതുകൊണ്ട് തന്നെ
ആ സോപ്പ് എവിടെ നിൽക്കുന്നത്? സർഫസിൽ പോയി നിൽക്കും. കാരണം എന്താ? സോപ്പിൽ രണ്ട് ഭാഗമുണ്ട്. എന്താണ്? വെള്ളത്തിന് ഇഷ്ടപ്പെടാത്ത ഭാഗമുണ്ട്, വെള്ളത്തിന് ഇഷ്ടപ്പെടേണ്ട ഭാഗമുണ്ട് അല്ലേ. അപ്പൊ ഇഷ്ടപ്പെടാത്ത ഭാഗം എപ്പിക്കും നിൽക്കുക? വെള്ളത്തിൽ ലയിച്ച് നിൽക്കും. ഇല്ല, വെള്ളത്തിന്റെ മുകളിൽ നിൽക്കും അല്ലേ. ഇഷ്ടപ്പെടേണ്ട ഭാഗം എന്തായിരിക്കും? വെള്ളത്തിൽ ലയിച്ച് നിൽക്കും. അപ്പൊ ചെറിയ, വളരെ ചെറിയ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ചെറിയൊരു ഫിലിം, ഒരു പാടം പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ സോപ്പ്. അപ്പോൾ അപ്പോൾ ആ സമയത്ത് അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? കൊളോയിഡ്സ്, അതായത് അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മിസൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? അത് മിസലായിട്ടില്ല അല്ലേ. ഇനി കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഈ എല്ലാ സോപ്പിൻ്റെ മോളിക്യൂൾസും എന്താ ചെയ്യുക? വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോകുമ്പോൾ അറിയാറില്ലേ, അതിന് സോപ്പിന് രണ്ട് ഭാഗമുണ്ട്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം കൂടി എന്താണ്? ഒരു ബോള് പോലെയായിട്ട് എല്ലാം കൂടി ഒരു ഉള്ളിലേക്കും, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഭാഗം, വെള്ളത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ഭാഗം എന്താണ്? വെള്ളത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു ബോള് പോലെ നിൽക്കും. ഇങ്ങനെയാണ് എന്തുണ്ടാവുക? മിസൽ ഫോർമേഷൻ നടക്കുക. ഇനി നമുക്ക് എന്താണ് ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പാണ് പഠിക്കേണ്ടത്. നമുക്കന്ന് സോപ്പ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എന്താണ് വസ്ത്രങ്ങളിൽ നിന്നോ എന്താണ് ചെളിയിലേക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ശരിക്കും എന്താ നടക്കുന്നത്? ഈ മിസൽ ഉണ്ടായതിന് ശേഷമാണ് ആ മിസലാണ് എന്തിന് കളയുക? ചെളീനെ എടുത്ത് കളയുന്നത്. അപ്പം നമുക്കറിയാം എന്താണ്, നമുക്ക് സാധാരണ മണ്ണിൽ നിന്നുള്ള ചെളിക്ക് പറ്റി കഴിഞ്ഞാൽ എന്താണ് വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവില്ല. കാരണം എന്താ? അതിൽ ഓയിലൊന്നുമില്ല അല്ലേ, ഓയിലൊന്നുമില്ല, ഓയിലില്ലാത്ത ചെളികളാണ്. അതൊക്കെ എന്താണ്? വെള്ളം ഒഴിച്ച് കഴിക്കാൻ പോവില്ല. പക്ഷേ നമ്മുടെ ബോഡിയിൽ, സ്കിന്നിൽ എന്താണ് ചെറിയ രീതിയിൽ ഓയിൽ അത് സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ മേലെ ചെളി പറ്റിയാലോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറിയിൽ നിന്നോ എന്തെങ്കിലും ചെയ്യേണ്ടതിലും ഒരു ഓയിലിൻ്റെ സ്റ്റെയിനൊക്കെ പറ്റി പിടിച്ചു കഴിഞ്ഞാലോ, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് പോവില്ല അല്ലേ. എന്താ കാരണം? കാരണം ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോഫോബിക് ആണ് അല്ലേ. അപ്പോൾ ഓയില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പോവില്ല. പക്ഷേ സോപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ നടക്കുക? സോപ്പ് വെച്ച് കഴുകി കഴിഞ്ഞാൽ ഈ ഓയിൽ പോകില്ലേ. കാരണം എന്താ? സോപ്പിൽ എന്തുണ്ട്? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഭാഗമുണ്ട് അല്ലേ. ഈ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഭാഗം എവിടെ ചെന്ന് ഡിസോൾവ് ചെയ്യും? ഈ ഓയിലിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഒരു മിസ് ഓയിലിന് ചുറ്റും ഒരു മിസൽ പോലെ അതിനെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ എടുത്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ചെറുതായിട്ട് കാണാം ചീഫ് ഇമേജ്. അപ്പോൾ ഇത് ഈ സ്ക്രീൻ, ഈ സ്ക്രീനിൽ കാണുന്ന ഇമേജിലേക്ക് ശ്രദ്ധിക്കുകയാണ്. എന്താണ്? കുറേ പാർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ യെല്ലോ ഭാഗമുണ്ട്, റെഡ് ഭാഗമുണ്ട് അല്ലേ. അതിൽ യെല്ലോ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോഫോബിക് ആണ്, അതായത് വെള്ളത്തിന് ഇഷ്ടപ്പെടാത്തത്. റെഡ് ഭാഗം എന്താണ്? ഹൈഡ്രോഫിലിക് ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? അതിൽ ബ്ലാക്ക് കളർ കാണുന്നുണ്ടോ? അതാണ് ഓയിലിൻ്റെ സ്റ്റെയിൻ. അപ്പോൾ എന്താ ചെയ്യുക? സോപ്പ് രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഈ പറഞ്ഞ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ സോപ്പ് അതിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? സോപ്പ് ചെന്നിട്ട് അതായത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഭാഗം, അതായത് ഓയിലിൽ ഡിസോൾവ് ചെയ്യുന്ന ഭാഗം ചെന്നിട്ട് ആ ഓയിലിലെ ആ ഡർട്ടിൻ്റെ ചുറ്റും പോയിട്ട് ഒരു മിസലായിട്ട് പോയിട്ട് ആ ചെളീനെ പിടിച്ച് കൊണ്ടുപോയി വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ് നമുക്ക് കാണാം. താങ്ക് യു.